ഹായ്, നമുക്ക് ഇന്ന് ഗോതമ്പ് ദോശ ഉണ്ടാക്കിയാലോ? അതിനായിട്ട് നമുക്ക് തേങ്ങ ഒന്ന് തിരുക. വേണമെങ്കിൽ ഇപ്പോൾ തിരികത് തന്നെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് റെഡിമെയ്ഡായിട്ട്. പിന്നെ അതിൻ്റെ കൂടെ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ നമുക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ബാച്ചിലേഴ്സിനൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ അവർക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ കൂടെ കുറച്ച് നമ്മൾ തിരികെ തേങ്ങ അതിനകത്തിടുക. അതിൻ്റെ കൂടെ നമ്മൾ അരിഞ്ഞ് വെച്ച സവാളയും മിക്സ് ചെയ്യണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ വേണ്ട വെള്ളമാണ്. നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ആദ്യം ഒന്ന് കുഴച്ച് നോക്കുക. കുഴച്ച് കഴിഞ്ഞ ശേഷം പിന്നെ ബാലൻസ് വേണമെങ്കിൽ വെള്ളം ഒഴിക്കാം. ഏകദേശം നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം, കാരണം ആദ്യം ഒന്ന് നല്ലപോലെ എല്ലാ മാവിലും മിക്സ് ചെയ്ത ശേഷം വീണ്ടും വെള്ളം ഒഴിക്കാം. ഏകദേശം ദോശ മാവ് പോലെ കുഴക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ സ്പൂണിൽ നമുക്ക് കോരി ഒഴിച്ചങ്ങ് പെട്ടെന്ന് പണി തീരും. ഈ പരുവത്തിന് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്പൂണിൽ തന്നെ എടുത്ത് ഒഴിക്കാൻ പറ്റും. ബാച്ചിലേഴ്സിനൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ എളുപ്പം ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്, പ്രത്യേകിച്ച് പ്രവാസികൾക്ക്. മുകളിൽ ഇച്ചിരി തേങ്ങയും കൂടെ ഇട്ട് അതിനെ ഒന്ന് ചൂടായ ശേഷം മറിച്ചിട്ട് എടുക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ? ഇതുപോലെ ഇരിക്കും, നല്ല രുചിയാണ്. ഇതിൻ്റെ കൂടെ ലേശം ഓയിലൊഴിച്ച്, നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് അതിൻ്റെ കൂടെ ഒരു ബുൾസയും കൂടെ ആകുമ്പോൾ നല്ല രുചിയാണ്. ഇച്ചിരി ഉപ്പും ഇച്ചിരി കുരുമുളകും മിക്സ് ചെയ്ത് ആ മുട്ടയിൽ തൊട്ട് കഴിച്ചാണ്ടല്ലോ, വേറെ കറിയൊന്നും വേണ്ട. ഓക്കേ.